പ്രിയപ്പെട്ടവര്, ഇന്ന് ഒക്ടോബർ 10, 2021 ആണ്. ഈ വർഷത്തെ നൊബേൽ സമ്മാനങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിക്കുകയുണ്ടായി. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ ലിസ്റ്റ്, മക്മില്ലൻ എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാർക്കാണ്. ബെഞ്ചമിൻ ലിസ്റ്റിന്റെയും ഡേവിഡ് മക്മില്ലന്റെയും ശാസ്ത്രീയ സംഭാവനകൾ എന്താണെന്ന് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം. അപ്പോ ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മക്മില്ലനും നൊബേൽ സമ്മാനം ലഭിക്കുന്നത് അസിമെട്രിക് ഓർഗാനോ കറ്റാലിസിസ് വികസിപ്പിച്ചെടുത്തതിനാണ്. എന്താണ് ഈ അസിമെട്രിക് ഓർഗാനോ കറ്റാലിസിസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലെ കറ്റാലിസിസ് എന്ന വാക്ക് പൊതുവെ സുപരിചിതമാണ്. ഒരു കാറ്റലിസ്റ്റ് അഥവാ ഉത്പ്രേരകം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന കോമ്പൗണ്ട് അഥവാ ആ തന്മാത്ര എന്താണ് ചെയ്യുക? ഒരു രാസമാറ്റത്തെ സ്വാധീനിക്കുകയാണ്, ഒരു രാസമാറ്റത്തിന്റെ വേഗതയെ സ്വാധീനിക്കുകയാണ്. എന്നാൽ ഉത്പ്രേരകമായിട്ട് പ്രവർത്തിക്കുന്ന ആ തന്മാത്രയ്ക്ക്, ആ കോമ്പൗണ്ടിന്, ആ സംയുക്തത്തിന് മാറ്റമൊന്നും വരുന്നുമില്ല. രാസപ്രക്രിയയുടെ തുടക്കത്തില് സ്റ്റാർട്ടിംഗ് മെറ്റീരിയല്, അവസാനം ഒരു പ്രോഡക്റ്റ്, ഇതിനിടയിലെ ഉത്പ്രേരകം പ്രവർത്തിക്കുന്നു. ആദ്യവും ഉത്പ്രേരകം ഒരു തന്മാത്രയായിട്ട് അവിടെ കാണും, രാസമാറ്റത്തിന്റെ അവസാനവും ഈ തന്മാത്ര മാറ്റമില്ലാതെ തന്നെ കാണും. അതേസമയം മറ്റേ തന്മാത്രകൾക്ക് അഥവാ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അത്തരത്തിൽ റിയാക്ഷന്റെ, രാസമാറ്റത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ഉത്പ്രേരകം എന്ന് പറയുന്നത്. ഉത്പ്രേരകം ഉപയോഗിച്ചുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ കറ്റാലിസിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഇനി ഓർഗാനോ കറ്റാലിസിസ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് മോളിക്യൂള് ഈ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഓർഗാനോ കറ്റാലിസിസ് എന്ന് പറയുന്നത്. കാരണം സാധാരണയായി കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും ഒരു മെറ്റല് ഘടകമായിട്ടുണ്ടാകും, ഒരു ലോഹം. ഉദാഹരണത്തിന് പലേഡിയം. കഴിഞ്ഞ 2010 നോബൽ പ്രൈസ് കപ്ലിംഗ് റിയാക്ഷൻ ആയിരുന്നു, അതിൽ പലേഡിയം എന്നുള്ള ഒരു മെറ്റലാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ 2005 നോബൽ പ്രൈസില് മെറ്റാത്തസിസ് റിയാക്ഷനിൽ നമ്മൾ മോളിബ്ഡിനം, റുതീനിയം തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള സംയുക്തങ്ങൾ ഉപയോഗിച്ചുള്ള കറ്റാലിസിസ് നടത്തുന്നു. എന്നാൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ അഥവാ കാർബണിക സംയുക്തങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം, ഈ സംയുക്തങ്ങൾ ഉപയോഗിച്ച് റിയാക്ഷൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ലോഹം, മെറ്റൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇത് കുറച്ചുകൂടെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട്, പരിസ്ഥിതിക്ക് കുഴപ്പമുണ്ടാക്കാത്ത ഒരു സംയുക്തമാണ്, ഒരു കാറ്റലിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബെഞ്ചമിൻ ലിസ്റ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ച പ്രോലിൻ എന്ന് പറയുന്ന മോളിക്യൂള് കാർബണിക രസതന്ത്രത്തിന്റെ കീഴിൽ വരുന്ന ഒരു തന്മാത്രയാണ്. അതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അത് ഉപയോഗിക്കുമ്പോൾ, അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ മെറ്റലിന്റെ ആവശ്യം വരുന്നില്ല. ഈ കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിലുള്ളതാണ്, നമുക്ക് വേണമെങ്കിൽ ഭക്ഷിക്കാവുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ രുചിച്ചു നോക്കാവുന്ന ഒരു സാധനമാണ്. ബെഞ്ചമിൻ ലിസ്റ്റ് പറയുകയുണ്ടായി അതിനൊരല്പം മധുരമാണ്, അദ്ദേഹം അത് ടേസ്റ്റ് ചെയ്ത് നോക്കി, രുചിച്ചു നോക്കി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ തന്മാത്ര നമ്മുടെ ശരീരത്തിൽ ഉള്ളതാണ്, ഒരു അമിനോ ആസിഡ് ആണ്, നമ്മുടെ ശരീരത്തിനെ ദോഷകരമായിട്ട് ബാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തന്മാത്രയാണിത്. ഇതിനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഗ്രീൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടുന്നു എന്ന് പറയും. ഗ്രീൻ കെമിസ്ട്രി എന്നൊരു വിഭാഗമുണ്ട്. എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല പല കാര്യങ്ങൾ കൊണ്ട് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിയാക്ഷനുകളെ, രാസമാറ്റങ്ങളെ ഡെവലപ്പ് ചെയ്യുന്ന അത്തരം ഒരു ശാസ്ത്രശാഖയ്ക്കാണ് നമ്മൾ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരു ഗ്രീൻ കെമിസ്ട്രിയുടെ വിഭാഗത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ ഓർഗാനോ കാറ്റലിസ്റ്റ്, പ്രോലിൻ പോലെയുള്ള ഓർഗാനോ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷനുകളെ നമുക്ക് ഗ്രീൻ കെമിസ്ട്രിയുടെ ഭാഗമാണെന്ന് പറയാം. ഡേവിഡ് മക്മില്ലൻ ഉപയോഗിച്ചിരിക്കുന്ന ഇതുപോലുള്ള ഓർഗാനോ കാറ്റലിസ്റ്റുകളാണ്. പ്രോലിന്റെ തന്നെ ചില ഡെറിവേറ്റീവുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ജേണൽ ഓഫ് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയിൽ 2000 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പ്രോലിന്റെ ചില ഡെറിവേറ്റീവുകൾ അദ്ദേഹം ഡീൽസാൾഡർ റിയാക്ഷൻ വേണ്ടിയിട്ട്, അസിമെട്രിക് ഡീൽസാൾഡർ റിയാക്ഷൻ വേണ്ടിയിട്ട്, ഡീൽസാൾഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണ്, ആ ഒരു റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അദ്ദേഹം വളരെ വിജയകരമായി ഉപയോഗിച്ചു. പ്രോലിനെ പോലെയുള്ള മറ്റ് ചില തന്മാത്രകൾ അദ്ദേഹം ഓർഗാനോ കറ്റാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ബെഞ്ചമിൻ ലിസ്റ്റും 2000 ജേണൽ ഓഫ് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയിൽ അദ്ദേഹത്തിന്റെ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. ഈ രണ്ടുപേരുടെയും ഈ കണ്ടുപിടുത്തം ഓർഗാനോ കറ്റാലിസിസ്, അസിമെട്രിക് ഓർഗാനോ കറ്റാലിസിസ് എന്ന വിഭാഗത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട, മനുഷ്യരാശിക്ക് പ്രയോജനമുള്ള ഒരുപാട് രാസമാറ്റങ്ങൾ, റിയാക്ഷനുകൾ കണ്ടുപിടിക്കുകയും കാറ്റലിസ്റ്റുകൾ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു. ഇനി അതിന്റെ ആദ്യത്തെ വാക്ക് അസിമെട്രിക് എന്നുള്ള വാക്ക് എന്താണെന്ന് നോക്കാം. ചില തന്മാത്രകളെ നമ്മൾ അസിമെട്രിക് തന്മാത്രകൾ, അസിമെട്രിക് മോളിക്യൂൾസ് എന്ന് വിളിക്കും. അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കൈറാലിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട് എന്നുള്ളത്, ഹാൻഡഡ്നെസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. നമ്മൾ കണ്ണാടിയിൽ കാണുന്ന ഒരു പ്രതിബിംബം പോലെയുള്ള ഒരു തന്മാത്ര, അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഒരു തന്മാത്ര എടുക്കുക,
അതിന്റെ മിറർ ഇമേജ് പോലെയുള്ള, അതിന്റെ കണ്ണാടിയിൽ നോക്കിയിട്ട് അതിന്റെ മിറർ ഇമേജ് പോലെയുള്ള ഒരു തന്മാത്ര നമ്മൾ ഡെവലപ്പ് ചെയ്താൽ രണ്ടും ഒരേ തന്മാത്രകൾ തന്നെയായിരിക്കും. എന്നാൽ ഈ അസിമെട്രിക് തന്മാത്രകൾ എടുത്താൽ അതിന് കൈറാലിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഹാൻഡഡ്നെസ് എന്നാണ് ആ കൈറാലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം. ഉദാഹരണത്തിന് നമ്മൾ നോക്കുക, നമ്മുടെ ഒരു കൈ മറ്റേ കൈയുടെ മിറർ ഇമേജ് പോലെയാണ് ഇരിക്കുക. പക്ഷേ ഇവ തമ്മിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ആ തന്മാത്രകൾ വയ്ക്കാം. പക്ഷെ നോക്കുക, നമ്മുടെ തള്ളവിരൽ ചെറുവിരലിന്റെ മുകളിലായിരിക്കും, അങ്ങനെ ഓരോ വിരലും മറ്റൊന്നിന്റെ മുകളിലായിരിക്കും, അതിന്റെ തന്നെ മുകളിലായിരിക്കില്ല. ഇങ്ങനെ ചേർത്ത് വെച്ചാൽ പോരാ, രണ്ടും ഒരേ രീതിയിൽ വെക്കണം. രണ്ടും താഴോട്ടാണെങ്കിൽ രണ്ടും താഴോട്ട് അങ്ങനെ വെക്കണം. അപ്പൊ തന്മാത്രകളുടെ കേസ് വരുമ്പോൾ അതിൽ കാർബണിന്റെ മുകളിൽ ഏതാറ്റമായിരിക്കണം, ഏതാറ്റത്തിന്റെ മുകളിൽ ഏതാറ്റമായിരിക്കണം എന്നുള്ളൊരു പ്രത്യേകത വരും. അതിന് സൂപ്പർ ഇമ്പോസിബിലിറ്റി എന്നാണ് നമ്മൾ പറയുക. സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ ഈ രണ്ട് തന്മാത്രകളും, മിറർ ഇമേജ് ആയിട്ടുള്ള ഈ തന്മാത്രകൾ രണ്ടും ഒന്നു തന്നെയാണ്. സൂപ്പർ ഇമ്പോസിബിൾ അല്ലെങ്കിൽ അത് രണ്ട് തന്മാത്രകളായിരിക്കും. അതിന് ചില കേസുകളിലെങ്കിലും വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാവും. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്തരം തന്മാത്രകൾ അഥവാ കൈറാലിറ്റി ഉള്ള തന്മാത്രകളുമായിട്ടുള്ള അതിന്റെ റിയാക്ഷൻ, രാസമാറ്റങ്ങൾ അതുമായിട്ട് ചെയ്യുന്ന റിയാക്ഷനുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് നമുക്ക് കൈറാലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ അസിമെട്രിക് എന്നുള്ള വാക്ക് അവിടെയാണ് വരിക. അപ്പോൾ ചില തന്മാത്രകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ആ തന്മാത്രയെ നമ്മളൊരു കണ്ണാടിയിൽ നോക്കി അതിന്റെ ഒരു മിറർ ഇമേജ് നമ്മൾ ഉണ്ടാക്കി എന്നിരിക്കുക. ഈ രണ്ട് തന്മാത്രകളും ഒരു മിറർ ഇമേജ് പോലെ, ഒരു ഹാൻഡ് കൈ, രണ്ട് കൈകൾ പോലെ, കൈയിലെ ഒരു കൈയുടെ മിറർ ഇമേജ് പോലെ മറ്റേ കൈ ഉള്ളതുപോലെ, ഒരു തന്മാത്രയുടെ മിറർ ഇമേജ് പോലെ മറ്റേ തന്മാത്ര ഉണ്ടെങ്കിൽ ഈ രണ്ട് തന്മാത്രകളും ഒന്നല്ല, രണ്ട് തന്മാത്ര അത് വ്യത്യസ്തമായ രണ്ട് തന്മാത്രകളാണ്. ഇതിനെ നമ്മൾ എനൻഷ്യോമേഴ്സ് എന്നുള്ള ഒരു പേരിലാണ് വിളിക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് തന്മാത്രകൾ ഇത്തരത്തിലുണ്ട്. ഉദാഹരണത്തിന് പല അമിനോ ആസിഡുകളും, മിക്കവാറും എല്ലാ അമിനോ ആസിഡുകളും ഇത്തരത്തിൽ ഹാൻഡഡ്നെസ് അഥവാ കൈറാലിറ്റി അഥവാ അസിമെട്രിക് തന്മാത്രകളാണ്. ഇത്തരത്തിലുള്ള തന്മാത്രകൾ നമ്മളുടെ ശരീരത്തിലെ, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ അസിമെട്രിക് മോളിക്യൂൾസ് ആണ് ആ മരുന്നുകൾ എങ്കിൽ അതിലെ ഒരു തന്മാത്ര മാത്രം അഥവാ അതിലെ ഒരു എനൻഷ്യോമർ മാത്രമായിട്ട് നമ്മൾ മരുന്നായിട്ട് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ കൊടുത്തില്ല, കൊടുക്കാത്തത് കൊണ്ട് പ്രശ്നമുണ്ടായ കേസുകളുണ്ട്. അതിനൊക്കെ ശേഷം നമ്മൾ കൃത്യമായ നിയമങ്ങൾ അതിന് വരികയും രണ്ട് എനൻഷ്യോമറുകൾ, ഈ ഹാൻഡഡ്നെസ് പോലെ വലത് കൈയും ഇടത് കൈയും പോലെയുള്ള മോളിക്യൂൾസ് തന്മാത്രകൾ സാധ്യമാണെങ്കിൽ അത് മരുന്നായിട്ട് ഉപയോഗിക്കാമെങ്കിൽ, ചിലപ്പോൾ ഒരു എനൻഷ്യോമർ മാത്രമായിട്ടായിരിക്കും മരുന്നിന്റെ എഫക്റ്റ് ചെയ്യുക, മറ്റേ എനൻഷ്യോമറിന് ദോഷഫലമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഫലമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ചില കേസിലെങ്കിലും ഇത് ദോഷഫലങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ അസിമെട്രിക് മോളിക്യൂൾസിനെ കുറിച്ച് പറയുമ്പോൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മണ്ടത്തരം എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നു. പക്ഷേ തലിഡോമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന്, വളരെയധികം ഇൻഫേമസ് ആയിട്ടുള്ള ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു മരുന്നാണ്. അതിന്റെ എനൻഷ്യോമറുകൾ, അതിന്റെ ഒരു എനൻഷ്യോമറ് പ്രയോജനം ചെയ്തെങ്കിൽ മറ്റേ എനൻഷ്യോമറ് ദോഷഫലം ചെയ്തു. അതുകൊണ്ട് ഒരുപാട് മനുഷ്യർക്ക് അതിന്റെ ദോഷഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനൊക്കെ ശേഷം മരുന്നുണ്ടാക്കുമ്പോൾ ഇത്തരത്തിൽ ഹാൻഡഡ്നെസ് ഉള്ള മോളിക്യൂൾ ആണെങ്കിൽ, കൈറാലിറ്റി ഉള്ള മോളിക്യൂൾ ആണെങ്കിൽ, അതിൽ ഒരു എനൻഷ്യോമറിനെ മാത്രം, രണ്ട് എനൻഷ്യോമറും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയാണ് എളുപ്പം. സാധാരണ കെമിസ്ട്രി ഉപയോഗിച്ചാൽ അത് രണ്ട് എനൻഷ്യോമർ നമുക്ക് ഉണ്ടാകും. അതിൽ ഒരു എനൻഷ്യോമറിനെ മാത്രമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള നിയമങ്ങൾ വന്നു. അപ്പോൾ ഒരു എനൻഷ്യോമറിനെ മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ പറയുന്നത് അസിമെട്രിക് സിന്തസ്. ഏതെങ്കിലും ഒരു എനൻഷ്യോമറിനെ കൂടുതലായി ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷനാണ് നമ്മൾ അസിമെട്രിക് സിന്തസ് എന്ന് പറയുക. ഈ അസിമെട്രിക് സിന്തസിസ് ഒരു ഉത്പ്രേരകം ഉപയോഗിച്ച് നമുക്ക് നടത്താൻ പറ്റുകയാണെങ്കിൽ, കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് നടത്താൻ പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം അസിമെട്രിക് കറ്റാലിസ്. അപ്പോ അസിമെട്രിക് കറ്റാലിസിസ് ഓർഗാനിക് മോളിക്യൂൾസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത്തരം തന്മാത്രകളെ നമുക്ക് അസിമെട്രിക് ഓർഗാനോ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. അത്തരത്തിലുള്ള വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കമിട്ട രണ്ട് ശാസ്ത്രജ്ഞന്മാർ എന്ന നിലയിലാണ് ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മാക്മില്ലനും ഇത്തവണത്തെ നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ ലിസ്റ്റിന്റെയും ഡേവിഡ് മാക്മില്ലന്റെയും ഈ തുടക്കത്തിന് ശേഷം ഒരുപാട് തന്മാത്രകൾ, ഇത്തരത്തിലുള്ള കാറ്റലിസ്റ്റുകൾ, അസിമെട്രിക് ഓർഗാനോ കാറ്റലിസ്റ്റുകൾ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി ലോകത്തുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ. ഇത് വ്യാവസായികമായി കൂടുതൽ പ്രാവർത്തികമായി വരുമ്പോൾ നമുക്ക് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അല്ലാത്ത കാറ്റലിസ്റ്റുകളെ മാറ്റിക്കൊണ്ട് അതിലും ഒരുപക്ഷെ മെച്ചപ്പെട്ട രീതിയിലും, അതുവരെ കാറ്റലിസ്റ്റുകളെ കൊണ്ട് സാധിക്കാത്ത പല റിയാക്ഷനുകൾ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിയാക്ഷനുകൾ ചെയ്യാനും പറ്റും. ഇത്തരത്തിൽ അത് വ്യാവസായികമായി ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ തന്മാത്രകൾ, അത് മരുന്നായിക്കോട്ടെ മറ്റ് മെറ്റീരിയൽസ് ആയിക്കൊള്ളട്ടെ, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ മനുഷ്യരാശിക്ക് തന്നെ പ്രയോജനപ്പെടുന്ന എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് കാരണമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിസിക്സിനുള്ള ഇത്തവണത്തെ നോബൽ പ്രൈസ് നോക്കിയാലും കാലാവസ്ഥാ വ്യതിയാനം അഥവാ
ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കെമിസ്ട്രിയിലും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഗ്ലോബൽ വാർമിംഗ് അതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ മനുഷ്യരാശിയുടെ ശ്രദ്ധ കൂടുതൽ ഊന്നേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ബോധ്യം കൂടിയാണ് ഇത്തവണത്തെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും നൊബേൽ പ്രൈസുകൾ എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.